നമസ്കാരം എവർക്കും ഈ ജീവനിൻ്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് മഹാമാരി ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിൽ പരം ആളുകൾക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകൾ എത്തുന്നതിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടുകൂടി ഇന്ത്യയിലെ കോവിഡ് രോഗബാധിതരുടെ ആകെ എണ്ണം ഒരു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് ആയി ഉയർന്നതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ഒരു കോടി പതിനെട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ രോഗം ഭേദമായിട്ടുണ്ട് എന്നാൽ കോവിഡിൻ്റെ രണ്ടാം വരവിൽ കൗമാരക്കാരെയും കുട്ടികളെയും കൂടുതലായി ബാധിക്കുന്നുവെന്ന് ഡൽഹിയിലെ ഡോക്ടർമാർ തലസ്ഥാനത്ത് വീണ്ടും രോഗവ്യാപനം വർദ്ധിക്കുമ്പോൾ കൗമാരക്കാർ ഗർഭിണികൾ കൊച്ചുകുട്ടികൾ എന്നിവരിൽ വൈറസ് ബാധ താരതമ്യേന ഉയർന്ന നിലയിലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിലാണ് ഇത്തവണ രോഗം വ്യാപിക്കുന്നത് കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ അറുപത് കഴിഞ്ഞ രോഗികളായിരുന്നു ഏറെയും എന്നാൽ ഇപ്പോൾ കൗമാരക്കാരും കൊച്ചുകുട്ടികളും ഗർഭിണികളുമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് നാളെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് രാവിലെ എട്ട് മണിക്ക് ബിസിനസ് സ്റ്റഡീസ് തുടർന്ന് അക്കൗണ്ടൻസി ബോട്ടണി മാത്തമറ്റിക്സ് ഒമ്പതാം ക്ലാസ്സിന് ഊർജ്ജതന്ത്രം ഗണിതം തുടർന്ന് കിളിക്കൊഞ്ചൽ ഒന്നാം ക്ലാസ്സിന് ഗണിതം രണ്ടാം ക്ലാസ്സിന് മലയാളം മൂന്നാം ക്ലാസ്സിന് പരിസര പഠനം മലയാളം നാലാം ക്ലാസ്സിന് ഗണിതം ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിന് ഗണിതം ഹിന്ദി ആറാം ക്ലാസ്സിന് ഗണിതം ഹിന്ദി ഏഴാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ഹിന്ദി എട്ടാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രം ഗണിതം പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മുപ്പത് വരെ നിലവിലുള്ള വിദ്യാർത്ഥി കൺസെഷൻ കാർഡുകളുടെ കാലാവധി നീട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിംഗ്